ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു രസകരമായ വീഡിയോ ആണ്. അതായത് സിനിമയിലൊന്നും ഇനി അവസരങ്ങളൊന്നും ചോദിച്ച് ആരുടെയും കാല് പിടിച്ച് ലൊക്കേഷൻ ഒന്നും കയറി ഇറങ്ങണ്ട. കയറി ഇറങ്ങിയാലും വലിയ ഫലമൊന്നും ഉണ്ടാകത്തില്ല. ഇവരുടെ ആട്ടും ഉപ്പും പിന്നെ കളിയാക്കലും പോയിട്ട് പിന്നെ ഒരു അതല്ല ഇതല്ല അങ്ങനെ കുറെ സംഭവങ്ങൾ. പിന്നെ ഓഡീഷൻസിന് പോയാലാണ് കളറ് ഹൈറ്റ് നിറം മറ്റൊന്ന് മറിച്ച് തേങ്ങ മാങ്ങ മാറ കോട ഇങ്ങനെ ഇല്ലാത്ത കച്ചേരികളില്ല. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ അങ്ങോട്ടും മാറാൻ പോവാണ് കേട്ടോ. ഇനി ലൊക്കേഷനിലൊന്നും പോവും വേണ്ട. ആരുടെ മുമ്പിൽ നടത്തിന്റെ പേരിലോ ഹൈറ്റിന്റെ പേരിലോ ഒന്നും കളിയാക്കപ്പെടുകയും വേണ്ട. ആരുടെ മുമ്പിൽ ഓടിയാൽ ഓച്ചാൻസ് മിക്കുകയും വേണ്ട. ഇനി നമ്മളെ പോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ തേടിയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരും. ഇതേ അഭിനയിക്കാൻ ഒരാൾ ഇങ്ങനെ ഒരു പരിപാടി കണ്ടിരുന്നു. അപ്പൊ നമുക്ക് ഡേറ്റ് വേണം അല്ലെങ്കിൽ ചോദിച്ചിട്ട് ഡേറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ ഇങ്ങോട്ട് തപ്പി വരും കേട്ടോ. അപ്പൊ അതുപോലെയുള്ള കുറെ കലാപ്രകടനങ്ങളാണ് ഇപ്പൊ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാലം മാറുന്നതനുസരിച്ച് ഓരോരുത്തരുടെ ചിന്താഗതിയൊക്കെ മാർക്കറ്റിംഗ് തന്ത്രമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ തന്നെ ന്യൂസിൽ കാണാനിടയായ കടത്തൂർ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ആണ്. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് എന്താ പറയാ ഒരു ഇതാന്ന് പറയില്ല കേട്ടോ. അതായത് ശരിക്കും ഒരു അടി നടക്കുന്ന പോലെ നമുക്ക് തോന്നും. ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവും. കാരണം പച്ചത്തേറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് ഒരു അമ്മച്ചി പിന്നെ ഒരു പ്രായമുള്ള ആളുകൾ ചെറുപ്പക്കാർ എല്ലാവരും കൂട്ട തല്ലാണ് തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എടാ മാറി നിക്കണം മൈ ഇവിടെ മാറാ ജോസഫീനി നീ എന്നെ തേങ്ങയുടെ കാണിക്കുന്ന ഇവിടെ പോണം പറഞ്ഞ ഒറ്റ രസകരമാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ പറയുന്നതിൽ കൂടുതലായിട്ട് അവര് ചെയ്യുന്ന കാണാനാണ് രസം. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് പോയ കേട്ടോ. ഇവരെയൊക്കെയാണ് അക്ഷരമൃഗം. നമുക്ക് എന്താ പറയാ നടന്മാരൊന്നും നടിമാരൊന്നും വിളിക്കാൻ പറ്റുന്നത് ഇവരെയൊക്കെയാണ്. എന്താ പറയാ അഭിനയം കുലപതികളൊന്നും വിളിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എത്ര നാച്ചുറൽ ആയിട്ടാണ് അവരൊരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അപ്പൊ ഓക്കെ ഗൈസ് നിങ്ങളെ കണ്ടല്ലോ എന്ത് രസമായിട്ട് അവർ ചെയ്തിരിക്കണം. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എവിടെയോ നല്ല ഒരു പുറപ്പൻ അടി നടന്ന ആ ഒരു സീനല്ലേ നമുക്ക് അല്ലെ. അതാണല്ലേ തോന്നുള്ളൂ കൂട്ടത്തല്ല എന്നല്ലേ തോന്നുള്ളൂ. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നല്ലോ വഴിത്തർക്കത്തിന്റെ പേരിൽ പിന്നെ അങ്ങനെയുള്ള കുറെ പ്രശ്നത്തിന്റെ പേരിൽ പെണ്ണുങ്ങളൊക്കെ കുറ്റിച്ചോരും മറ്റേ വടിയൊക്കെ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തലയൊക്കെ പൊട്ടിക്കുന്ന വീഡിയോ ആൺപെൺ വ്യത്യാസം ഇല്ലാതെ കണ്ടതല്ലോ. പൊളിച്ച് തെറിയൊക്കെ പറഞ്ഞിട്ട് കട്ട കഴിപ്പ് സീൻ ഉണ്ടാക്കിയ ഓരോ വീഡിയോസ് ഒക്കെ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇതും അങ്ങനെയാണ് ആക്ച്വലി ഞാൻ വിചാരിച്ചത്. അതാണ് ഇപ്പോഴും ഞെട്ടിപ്പോയത്. ഇതിന്റെ അവസാനം ഒരാളും സംഭവം കേട്ടോ. ആ ചേച്ചി പറയുന്നുണ്ടോ എന്ത് രസമല്ലേ ഉൾക്കരുത്തി അങ്ങ് മാറി എന്നിട്ടാ ജോസഫ് നീ എന്നെ തെളിവറായടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറി നിന്നിട്ട് എന്റെ പേര് ഇന്നതാ കേട്ടോ എന്റെ സിനിമയിൽ അഭിനയിച്ചു എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന് അഭിനയിക്കും കേട്ടോ. എന്തെന്ത് കൂളായിട്ടാണ് ആ ഒരു ചേച്ചി പറയുന്നത്. അതൊക്കെയാണ് നാച്ചുറൽ അഭിനയം. ഇവിടെ മേക്കപ്പും വേണ്ട ചേച്ചി. പ്രായം ഒന്നൊരു വിഷയമല്ല ചേച്ചി. നിങ്ങളൊക്കെ കാലിബർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന തലയ്ക്കകത്ത് ആളുതാമസമുള്ള നല്ല ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ നമുക്ക് ഇന്നുണ്ട്. അവരെ വിളിക്കും ചേച്ചി ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും വിളിക്കും. ഒരു സിനിമയിലെ കൂട്ടത്തലിന്റെ സീൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് എക്സ്ട്രാ രണ്ടുമൂന്ന് ഡയലോഗ്സും സീനും ഒക്കെ എഴുതി തിരികെയാണെങ്കിലും കേച്ചിട്ടാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവർ അവസരം തന്നിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ ഇതുപോലത്തെ വേറിട്ട വേറിട്ട പെർഫോമൻസുകൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ എന്തായാലും സംഭവം ജോറാക്കി. നാളെ മുതൽ എന്നാണല്ലോ ഞാനും ഇവിടുത്തെ റോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ രണ്ടുമൂന്ന് പേരെ കൂട്ടിയിട്ടൊന്നും ഒന്നും ഒന്ന് കുറ്റിച്ചൂടെ കൊടുത്തിട്ടുണ്ടോ അങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്. ആരെങ്കിലും ഒരു ചാൻസ് തന്നാലോ. ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബട്ടൺ അടിച്ചു പൊട്ടിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും നാളെ രാവിലെ തന്നെ കാണാം. അതുവരിക്കും ടാറ്റ ബൈ.